ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2005 2005 അദ്ദേഹം മത്സരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ CPMന്റെ ഉരുക്കു കോട്ടയായ പാളയം ഡിവിഷൻ 41-ാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. CPMന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം 168 വോട്ടിന് സക്കരിയാസ് പി ഹുസൈൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയോട് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ 168 വോട്ടിന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പിന്നീട് നമ്മൾ കാണുന്നത് 2009-ാം ആണ്ടിലെ കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴാണ്. 2009-ലെ കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അന്ന് ദീർഘകാലം LDFനോടൊപ്പം മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ജനതാദളിനെ, വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയെ വേണ്ട എന്ന് വെച്ച് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ മാനേജ്മെന്റ് കോട്ടയെ പറ്റി താങ്കൾ പറയുന്നുണ്ടല്ലോ, ഈ ചർച്ചയിൽ സലീം മടവൂർ പങ്കെടുക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ മാനേജ്മെന്റ് കോട്ടയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണം ഉന്നയിക്കുന്നത് സലീം മടവൂറിന്റെ നേതാവായ MP വീരേന്ദ്രകുമാറാണ്. ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് വീരേന്ദ്രകുമാറിനെ തള്ളി പറയുവാൻ കഴിയുമോ? മുഹമ്മദ് റിയാസ് 2009 കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ MP വീരേന്ദ്രകുമാറാണ് മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞത് ഇത് പേയ്മെന്റ് സീറ്റാണ്. ആരുടെ പേയ്മെന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത് ഫാരിസ് അബൂബക്കറിന്റെ പേയ്മെന്റാ. ആരാ ഫാരിസ് അബൂബക്കർ? VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവരെന്ന് വിശേഷിപ്പിച്ച വിവാദ വ്യവസായി, അതേ ഷെയ്ഡി ക്യാരക്ടറുള്ള വിവാദ വ്യവസായിയുടെ വീട്ടിൽ ഈ അടുത്തിടയ്ക്ക് പിണറായി വിജയൻ പോയി മണിക്കൂറുകൾ ചെലവഴിച്ചത് അടക്കമുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് സീറ്റെന്നോ പേയ്മെന്റ് സീറ്റെന്നോ എന്നുള്ളത് UDFന്റെ മാത്രം ആരോപണമല്ലല്ലോ, കോൺഗ്രസിന്റെ മാത്രം ആരോപണമല്ലോ. ഇനി 2009 MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയും അദ്ദേഹത്തെയും ഒഴിവാക്കി മത്സരിപ്പിക്കുമ്പോൾ ആ സമയത്ത് കോഴിക്കോട് പാർലമെന്റിലെ CPMന്റെ എഡ്ജ് എന്ന് പറയുന്നത് 96,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിയമസഭാ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് പാർലമെന്റിനുണ്ട്. ആ കോഴിക്കോട് പാർലമെന്റിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് മത്സരിക്കുവാൻ വേണ്ടി വന്ന MK രാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്നു. അവിടെയും തീരുന്നില്ല. അതിനുശേഷം പിന്നീട് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് ബേപ്പൂർ എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും വലിയ ഷുവർ സീറ്റുകളിൽ ഒന്നിൽ മത്സരിക്കുന്നതാണ്. അവിടെ മത്സരിക്കുമ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, 2 തവണയായ ആളുകളെ മാത്രമാണ് ഒഴിവാക്കിയത്. ബേപ്പൂരിലെ സിറ്റിംഗ് MLA ആയിരുന്ന VKC മുഹമ്മദ് ഗോയ, അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആരോപണങ്ങൾക്ക് വിധേയനായ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു. ആരോപണങ്ങൾക്ക് വിധേയനായ KT ജലീൽ വീണ്ടും മത്സരിക്കുന്നു. ആരോപണങ്ങൾക്ക് വിധേയരായ ഒരുപാട് ആളുകൾ മത്സരിക്കുമ്പോൾ ഒരു തവണ മാത്രം മത്സരിച്ച PKC മുഹമ്മദ് കോയ ഒഴിവാക്കിയിട്ട് ബേപ്പൂർ സീറ്റ് പോലെ CPMന് ഏറ്റവും ഷുവർ സീറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ജയിച്ചു വരുമ്പോൾ മന്ത്രിയാകുവാൻ ഏറ്റവും യോഗ്യതയുള്ള മലബാറിലെ തന്നെയുള്ള ഷംസീറിനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. മന്ത്രിയാക്കുമ്പോൾ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ ഏതാ? ഈ കേരളത്തിനകത്ത് പിണറായി വിജയനോളം തന്നെ സീനിയർ ആയിട്ടുള്ള, പിണറായി വിജയനോടൊപ്പം അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന K രാധാകൃഷ്ണൻ, പിണറായി വിജയൻ മന്ത്രിയായിരിക്കും, മന്ത്രിയായിരുന്ന ആളാണ് K രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് പോലും പോർട്ട്ഫോളിയോയിൽ വളരെ താഴെയുള്ള ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ മന്ത്രിയാക്കുമ്പോൾ പിണറായി വിജയൻ തന്റെ ഓണറബിൾ സണ്ണിൻ ലോയ്ക്ക് കൊടുത്തിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പാണ്. പൊതുമരാമത്ത് വകുപ്പ് പോലെ പ്രധാനപ്പെട്ട വകുപ്പ് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന് കിട്ടുകയാണ്. അവിടെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ? ഇനി സെക്രട്ടേറിയറ്റിനകത്ത്, വിനോദസഞ്ചാരമുണ്ട്, വിനോദസഞ്ചാരമുണ്ട്. ഞാൻ പറയുന്നത് CPM സെക്രട്ടേറിയറ്റ് പോലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡി, ആ ബോഡിയിൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തുകയാണ്. പരിണിത പ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയിട്ട് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുകയാണ്. ഇവർ കഴിഞ്ഞ ക്യാബിനറ്റിന്റെ കാലത്ത് ഏറ്റവും അധികം PR വർക്ക് നടന്ന KK ശൈലജ മന്ത്രിയല്ല, പക്ഷെ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി വെക്കുന്നു. അപ്പൊ അതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് സംശയാസ്പദമായിട്ടുള്ള ചില ഡീലുകളുണ്ട്. ഇനിയും പിണറായി വിജയനെ മുഹമ്മദ് റിയാസും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഓണറബിൾ സണ്ണിലോ ആകുന്നതിന് ശേഷമല്ല, പിണറായി വിജയന്റെ പെറ്റായി മുഹമ്മദ് റിയാസ് മാറുന്ന എപ്പഴ? താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് VD സതീശനെ അധിക്ഷേപിക്കുന്നു കേട്ടോ. അദ്ദേഹത്തിന് ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതമില്ല. ശരിയാ, VD സതീശൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അന്ന് VD സതീശൻ ജനിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ പിതാവ് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ആ ത്യാഗപൂർണമായ സമരങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ജനിച്ചതിന് ശേഷം അദ്ദേഹം സർവകലാശാല യൂണിയൻ കൗൺസിലറായിരുന്നു, യൂണിയൻ ചെയർമാനായിരുന്നു, കോളേജിലെ യൂണിയൻ ഭാരവാഹിയായിരുന്നു, KSUവിന്റെ സംസ്ഥാന നിർവാഹ സമിതി അംഗമായിരുന്നു, NSU സെക്രട്ടറി ആയിരുന്നു, AS സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് MLA ആണെന്ന് പറയുമ്പോഴും ഏതെങ്കിലും UDF കോട്ടയിലാണ് VD സതീശൻ ജയിച്ചു വരുന്നതെന്ന് വിചാരിക്കരുത്. എറണാകുളം ജില്ലയിലെ CPMന്റെ ഏറ്റവും വലിയ ഉരുക്കു കോട്ടയാണ് ഈ പറയുന്ന പറവൂര്. പറവൂര് മാത്രമല്ല, ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ വടക്കേക്കര എന്ന് പറയുന്ന CPMന്റെ കുത്തക മണ്ഡലം കൂടെ ചേരുന്ന പുതിയ പറവൂര്, പന്നൻ രവീന്ദ്രനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ചിട്ടില്ലേ? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും VD സതീശൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക ചെയ്തത്. 96-ലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം 5 വർഷം അവിടെ നിന്ന് ജോലി ചെയ്തു. അല്ലാതെ മുഹമ്മദ് റിയാസ് വാർഡിൽ തോറ്റപ്പം അവിടുന്ന് നേരെ പാർലമെന്റിൽ പോയി, പാർലമെന്റിൽ തോറ്റപ്പം നിയമസഭയുടെ ഷുവർ സീറ്റ് വന്നതുപോലെയല്ല. അവിടെ നിന്ന് CPIയുടെ പരിണത പ്രക്രിയരായ ഒരുപാട് നേതാക്കന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന VD സതീശനെയും മുഹമ്മദ് റിയാസിനെയും തമ്മിൽ തുലനം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാ? മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ പെറ്റാകുന്നത് എങ്ങനെയാ? നിങ്ങൾക്കറിയാം,
പി ഡി സതീശൻ ജയിലിൽ കടന്നിട്ടുണ്ട്, അത് വിദ്യാർത്ഥി യുവജന സമരവുമായിട്ട് ബന്ധപ്പെട്ട. മുഹമ്മദ് റിയാസും ജയിലിൽ കടന്നിട്ടുണ്ട്. എങ്ങനെയാ ജയിലിൽ കടന്നത്? മുഹമ്മദ് റിയാസ് ജയിലിൽ കടന്നത് ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമ സ്ഥാപനം ക്രൈം എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ അന്ന് ആ ഓഫീസ് തല്ലിത്തകർത്ത് ആ ഓഫീസ് തീയിട്ട് ആ ഓഫീസ് തീയിട്ടതിന് ശേഷം ക്രൈം നന്ദകുമാറിന്റെ കൈ തല്ലി ഓടിച്ച് ആ കേസിനകത്ത് രേഖകൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് അടക്കമുള്ള ഗുരുതരമായ ചാർജുകളുടെ പേരിൽ 25 ദിവസം പിണറായി വിജയന് വേണ്ടി മുഹമ്മദ് റിയാസ് 2005 ഫെബ്രുവരി 2 ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട്. ആ 2005 ഫെബ്രുവരി 2 ശേഷമുള്ള മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊട്ടടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, തോറ്റിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നു, പിന്നീട് അദ്ദേഹം ഈ പിണറായി വിജയന്റെ മരുമകനായിട്ട് വരുന്നു, അതൊക്കെ വേറെ ചരിത്രം. ഞാൻ ചോദിക്കുന്നു, എം സ്വരാജ് എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാൾ, ആ എം സ്വരാജിനെ തോൽപ്പിച്ചത് മുഹമ്മദ് റിയാസിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് CPMനകത്ത് തന്നെ അടക്കം പറിച്ചല്ലേ? ഷംസീറിനെ മന്ത്രിയാക്കാതിരുന്നത് മുഹമ്മദ് റിയാസിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ്, മലബാറിലെ നേതാവായി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് CPMനകത്ത് അടക്കം പറിച്ചല്ലേ?